ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ റെഡ് വെൽവറ്റ് ഡ്രീം കേക്കിന്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് നമുക്ക് റെഡ് വെൽവറ്റ് സ്പോഞ്ച് റെഡിയാക്കണം. അതിനായി ഞാനിവിടെ അര കപ്പ് മൈദ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്, അര ടീസ്പൂൺ കൊക്കോ പൗഡർ ഇത്രയും ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഞാനിവിടെ രണ്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് ഇവിടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സൺഫ്ലവർ ഓയില് ഈ ബാറ്ററിൽ മിക്സാവാൻ വേണ്ടിയിട്ട് സ്പീഡ് 1-ൽ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. ഓവർ ബീറ്റ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 പ്രാവശ്യമായിട്ടിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കാം. ഞാൻ ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്തൊന്ന് ചൂടാക്കി ആറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡ് ജെൽ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 3-4 ഡ്രോപ്പ് ജെൽ കളറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് 8 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഞാനിത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ മേലത്തെ ലെയർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിൽ നിന്നും ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഇടാനായിട്ടാണ് കുറച്ച് സ്പോഞ്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി കേക്കിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. അതിനായി ഞാനിവിടെ 1 ടീസ്പൂൺ ജെലാറ്റിൻ കുറച്ച് വെള്ളവും ഒഴിച്ച് ഒന്ന് കുതിർക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ജെലാറ്റിൻ കുതിർത്തതിന് ശേഷം ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് വൈറ്റ് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും ചൂടാക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡിയായിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഗനാഷിൽ നിന്നും പകുതി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. ഡബിൾ ബോയിൽ ചെയ്ത് വെച്ച ജെലാറ്റിൻ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് മൂസ് റെഡിയായി. ഇനി ബാക്കിയിരിക്കുന്ന ഗനാഷിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബദാമും കാഷ്യുവുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ ഇതേപോലെ ഒരു കേക്ക് ബോക്സിലാണ് ഈ കേക്ക് സെറ്റ് ചെയ്യുന്നത്. ഇത് ഡ്രീം കേക്ക് സെറ്റ് ചെയ്യുന്ന ബോക്സാണ്. ഞാൻ ചോക്ലേറ്റ് ഡ്രീം കേക്കിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. താല്പര്യമുള്ളവർ ഒന്ന് കയറി കാണണം. ക്ലിയർ ആയിട്ട് നമുക്ക് കേക്ക് ബോക്സിലേക്ക് കേക്ക് വെച്ചു കൊടുക്കാം.
ഇവിടെ കേക്ക് വെറ്റിയാനായി ഷുഗർ സിറപ്പിന് പകരം പാലാണ് എടുത്തിരിക്കുന്നത്. അരക്കപ്പ് പാലിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് ചൂടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത പാലാണ് വെറ്റി ചെയ്യാനായിട്ട് എടുക്കുന്നത്. കേക്ക് വെറ്റി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മൂസ് ഇട്ട് കൊടുക്കാം. ഇതിവിടെ ഞാനൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് നട്ട്സിന്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഞാൻ 10 മിനിറ്റിന് ശേഷം ഫ്രീസറിൽ നിന്ന് വെളിയിലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വൈറ്റ് കോമ്പൗണ്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചത് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന കേക്ക് ഒന്ന് ചൂടാക്കി മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തത് ഇട്ടു കൊടുക്കാം. ഇതിനി 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ കേക്ക് 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് വെഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും ഒക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.